നമസ്കാരം, വിക്ടോറിയയിലേക്ക് സ്വാഗതം. മൺസൂൺ കാലത്ത് കടലിലെ മത്സ്യബന്ധനത്തിന് 61 ദിവസം സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ വൻ പ്രതിഷേധത്തിലേക്ക്. യന്ത്രം ഘടിപ്പിച്ചതും അല്ലാത്തതുമായ എല്ലാ യാനങ്ങളും ട്രോളിംഗ് കാലയളവിൽ കടലിൽ ഇറങ്ങുന്നത് നിരോധിക്കാനാണ് കേന്ദ്രത്തിൻ്റെ ഉത്തരവ്. സാധാരണ മൺസൂൺ കാലത്ത് 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഡോക്ടർ സൈതാറാവു ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവിൽ കടലിൽ പോയുള്ള മത്സ്യബന്ധനത്തിന് 61 ദിവസത്തെ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ജൂൺ 1 മുതൽ ജൂലൈ 31 വരെയാണ് നിരോധനം ഏർപ്പെടുത്തുക. അതേസമയം ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിനെത്തുന്ന വിദേശ കപ്പലുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉത്തരവിൽ പരാമർശമില്ല. മത്സ്യബന്ധന മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കേരള തീരത്തെ തൊഴിലാളികളെയാണ് ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുക. നിലവിലുള്ള ഈ 47 ദിവസം നിരോധന സമയത്ത് തന്നെ ഞങ്ങളുടെ തൊഴിലാളികളും ഞങ്ങളുടെ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരെല്ലാം പട്ടിണിയിലാണ്. വീണ്ടും 61 ദിവസം കൂടി നിരോധനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മേഖല ആകെ സ്തംഭനാവസ്ഥയിലാവണം. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കണം, ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ നടക്കണം, ഞങ്ങളുടെ താമസ സൗകര്യത്തിനുള്ള കാര്യങ്ങൾ വേണം. ഇതിനുള്ള എല്ലാ ഞങ്ങളുടെ വരുമാന സ്രോതസ്സുകളും അടയുകയാണ്. മൺസൂൺ കാലത്തെ കടലിലെ പ്രത്യേകത മൂലം കേരള തീരത്ത് കൂടുതൽ മീനുകൾ എത്തുമെങ്കിലും സമ്പൂർണ്ണ നിരോധനം വരുന്നതോടെ ഇവയൊന്നും ചൂഷണം ചെയ്യാൻ കഴിയാതെയാകും. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞു. ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനം. ഞങ്ങൾ ബോട്ടുകൾ കെട്ടിയിട്ടുകൊണ്ട് വേണ്ടിവന്നാൽ ഞങ്ങൾ വളരെ ശക്തമായി ബോട്ടുകൾ കെട്ടിയിട്ടുകൊണ്ട് റോഡുകളിലും പിന്നെ സ്ഥിരാകേന്ദ്രങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ സ്തംഭിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. റിപ്പോർട്ടർ കൊല്ലം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP, കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി TUCI സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാൾസ് ജോർജ്, AITUC നേതാവ് ശ്രീ TJ ആഞ്ചലോസ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, 47 ദിവസമായിരുന്നു കേരളത്തിലെ ട്രോളിംഗ് നിരോധനം, ഇത് 61 ദിവസമാക്കി ഉയർത്തുന്നു. ഒപ്പം യമഹ ഘടിപ്പിച്ച ബോട്ടുകൾക്കുൾപ്പെടെ ഈ നിരോധനം ബാധകവുമാണ്. എങ്ങനെ ഇത് കേരളത്തെ ബാധിക്കും, എങ്ങനെ മറികടക്കാം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷകരമായിട്ടുള്ള നിർദ്ദേശമാണ്. ഡോക്ടർ സൈതാറാവു കമ്മിറ്റി ശുപാർശകളുടെ ഭാഗമായി ഗവർണർ ഇപ്പോൾ നടപ്പാക്കാനായി നിർദ്ദേശിച്ചിട്ടുള്ള ഉത്തരവ്. 47 ദിവസത്തെ മത്സ്യബന്ധന നിരോധന പ്രക്രിയ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾ മാത്രമാണ് ബാധിച്ചതെങ്കിൽ 61 ദിവസമായി വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണക്കാരും ഇടത്തരക്കാരുമായി യമഹ എഞ്ചിൻ കടിപ്പിച്ച വള്ളങ്ങൾ അടക്കമുള്ള പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളെ ഉൾപ്പെടെയുള്ളവരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. 61 ദിവസക്കാലം കടലിൽ പോകാതെ പൂർണ്ണമായിട്ടുള്ള മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യബന്ധന മേഖലയിൽ നിന്ന് പൂർണ്ണമായും അവരെ നിരാകരിക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢമായ നീക്കം ഇതിന്റെ പിന്നിലുള്ളത് ന്യായമായും സംശയിക്കുകയാണ്. നിലവിലുള്ള നിയന്ത്രണം പരിമിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളും തൊഴിലാളികളും ശക്തമായി സമരരംഗത്തുള്ളപ്പോഴാണ് നിലവിലുള്ള മത്സ്യബന്ധന നിരോധനത്തിന്റെ പരിധി ഗണ്യമായ നിലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കും പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിന്റെ ഏറ്റവും വലിയ ദോഷകരമായിട്ടുള്ള മറ്റൊരു വശം ഡോക്ടർ മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടുമായി ചേർത്ത് സൈതാറാവു കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള കോർപ്പറേറ്റ് താല്പര്യവും അന്താരാഷ്ട്രമായിട്ടുള്ള ഗൂഢാലോചനയും വെളിവാകുന്നത്. കാരണം വലിയ കപ്പലുകൾ, മത്സ്യബന്ധന കപ്പലുകൾ, വിദേശ മത്സ്യബന്ധന കപ്പലുകൾ ഉൾപ്പെടെയുള്ള ആ യാനങ്ങൾക്ക് അല്ലെങ്കിൽ മത്സ്യബന്ധന കപ്പലുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ LOP കൊടുത്തുകൊണ്ട്, ലെറ്റർ ഓഫ് പെർമിറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള സാങ്കേതികമായ വൈദഗ്ധ്യവും മികവും ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇല്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ വിദേശ മത്സ്യബന്ധന ട്രോളറുകൾ അനുവദിക്കണമെന്നും അതിനുള്ള അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നതും ഇതിന്റെ ഭാഗമായി ചേർത്തതായിട്ടുണ്ട്. അപ്പൊ പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളും ഇടത്തരം യന്ത്രവൽകൃത മത്സ്യബന്ധന തൊഴിലാളികളും ആ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളുടെയും ജീവിതം വഴിമുട്ടിക്കുമ്പോൾ കൂടുതൽ മത്സ്യബന്ധന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിദേശ ട്രോളറുകൾക്ക് അനുമതി കൊടുക്കുന്ന ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യം പരിരക്ഷിക്കാനും വിദേശ ട്രോളറുകളുടെ താല്പര്യം സംരക്ഷിക്കാനും വേണ്ടി തന്നെയാണ്
മീനാകുമാരി കമ്മിറ്റി ശുപാർശകളും അനുബന്ധം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന സൈതറാവു കമ്മിറ്റി ശുപാർശകളും നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ വന്നിട്ടുള്ളത് ഫിഷറീസ് മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് ശക്തമായിട്ടുള്ള സമരത്തിന് ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർലമെന്റിൽ ഇതിനകം തന്നെ ഞാൻ തന്നെയാണ് ആദ്യമായി പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോ അമ്മ ഫിഷറീസിന്റെ കൂടി ചുമതലയുള്ള കൃഷി വകുപ്പിന്റെ മന്ത്രി ശ്രീ രാധാമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞ മറുപടി, അദ്ദേഹം പറഞ്ഞത് മീനാകുമാരി കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് മാത്രമേ നടപ്പാക്കൂ എന്ന് ഉറപ്പ് നൽകി. അതിനുശേഷം വിദേശ ട്രോളറുകൾക്ക് ആ കമ്മിറ്റി ശുപാർശ തന്നെ എൽ ഒ പി നൽകി. വീണ്ടും ഞങ്ങൾ പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ഞങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. സൈതാറാവു കമ്മിറ്റി റിപ്പോർട്ടും മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടും നടപ്പാക്കുന്നതിന് മുമ്പ്, നയപരമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് സമവായമുണ്ടാക്കിയതിനു ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് നൽകിയ പാർലമെന്റിനകത്തും പുറത്തു നൽകിയ ഉറപ്പിന്റെ നഗ്നമായിട്ടുള്ള ലംഘനം കൂടിയാണിത്. തീർച്ചയായും ശക്തമായി ഈ പ്രശ്നം വരും ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. ദയവായി തുടരുക. ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ എം ടി രമേശ് ടെലിഫോൺ ലൈനിൽ. ശ്രീ എം ടി രമേശ്, സംസ്ഥാന സർക്കാരുകളോട് കൂടിയാലോചിച്ച് നടപ്പാക്കും എന്ന് പാർലമെന്റിൽ ഉറപ്പുകൊടുത്ത ഒരു കാര്യം, വർഷങ്ങളായി കേരളത്തിലെ ട്രോളിംഗ് നിരോധനം 47 ദിവസമായി നിജപ്പെടുത്തിയിരുന്നത്, ഇതെല്ലാം മറികടന്നുകൊണ്ട് പ്രാദേശികമായ പ്രത്യേകതകൾ കൂടി മറികടന്നുകൊണ്ട് 61 ദിവസമാക്കി ഉയർത്തി ഉത്തരവിറക്കുക, അതിൽ തന്നെ ട്രോളിംഗ് നിരോധനം ബാധകമല്ലാതിരുന്ന വള്ളങ്ങൾക്ക് അത് ബാധകമാക്കുക, ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരം നടപടികൾ? സാധാരണ ഉള്ള നടപടിക്രമങ്ങൾക്ക് അപ്പുറത്ത് എന്ത് നടപടിക്രമം ഇപ്രാവശ്യം ഉണ്ടാക്കിയത്? മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം സാധാരണ ഉണ്ടാവുന്നതാണല്ലോ. നേരത്തെ പ്രേമചന്ദ്രൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ശരിയല്ല. മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. മീനാകുമാരി കമ്മിറ്റിയിലെ ഒരു ശുപാർശയും ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുമില്ല. മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനം എന്നുള്ള സാധാരണ നടപടിക്രമമാണ്. ഇപ്പൊ 61 ദിവസമാക്കി നല്ലതുകൊണ്ട് വേറെന്താ ഉണ്ടാക്കിയത്? ഈ നിങ്ങളുടെ വാദം വെച്ചാൽ എന്തോ പുതിയ നയം ഗവൺമെന്റ് നടപ്പിലാക്കി എന്ന രീതിയിലാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. സാധാരണ മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താറില്ലേ? അതിൽ അപ്പുറത്ത് എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവില്ല. ശ്രീ എം ടി രമേശ്, ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ദയവായി തുടരുക. ശ്രീ കെ ബാബു, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? കാരണം ട്രോളിംഗ് നിരോധനം 47 ദിവസത്തിൽ നിന്ന് 60 ബാബുവിലേക്ക് തിരിച്ചെത്താം. ശ്രീ ചാൾസ് ജോർജ്, ഇപ്പോൾ എം ടി രമേശിന് ഇത് സംബന്ധിച്ച് ഒന്നും വ്യക്തമല്ല എന്നാണ് പറയുന്നത്. എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയം? എന്തൊക്കെയാണ് അത് കേരളത്തിൽ മത്സ്യമേഖലയിലും സംസ്ഥാനത്തിന് പ്രത്യേകിച്ചും സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന പരിപാടി, ഒന്ന് കമ്മീഷനുകൾ വെക്കുക, രണ്ട് കമ്മീഷൻ കൈപ്പറ്റുക. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സ്യമേഖലയിൽ അപവാദമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡോക്ടർ ഗോപകുമാർ കമ്മീഷൻ, അതിനുശേഷം ഡോക്ടർ എസ് ഐ അപ്പൻ കമ്മീഷൻ, ഇപ്പോൾ മീനാകുമാരി കമ്മീഷൻ, അതിനുശേഷം സൈതറാവു കമ്മീഷൻ, ഓരോരോ കമ്മീഷൻ വരിക, ഇതെല്ലാം തന്നെ മൊത്തത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? ഒന്ന്, തദ്ദേശീയ മത്സ്യബന്ധന സമൂഹത്തെ ഈ മേഖലയിൽ നിന്ന് പടിപടിയായി പിറന്നുള്ളുക, നിഷ്കാസനം ചെയ്യുക. രണ്ട്, ആ മേഖലയിലേക്ക് ആഗോള ഈ രാജ്യാന്തര കുത്തകകളെയും രാജ്യത്തിനകത്തെ കുത്തകളെയും കൊണ്ട് പ്രതിഷ്ഠിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു മറയുമില്ലാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരിക്കുന്ന ഉത്തരവും വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം രമേശ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. നമുക്കൊരു കാര്യം അറിയാം, മീനാകുമാരി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരും രാധാമോഹൻ സിംഗും പറഞ്ഞ് ഞങ്ങളത് നടപ്പാക്കുന്നില്ല, ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി. 22 ഒരു ക്ലാരിഫിക്കേഷനും ഇറക്കി. 12 നോട്ടിക്കൽ മൈലിന് വെളിയിൽ വിദേശ കുത്തകൾക്ക് നിർബാധം പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം അതൊരുക്കിയിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് സ്രാവ് പിടുത്തത്തിന് നിരോധനം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാൽ പാസ്പോർട്ട് എടുക്കണം. പുതിയ മത്സ്യബന്ധന നിയമം കൊണ്ടുവരുന്നു. പുറംകടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പഴ ഈടാക്കുന്നു. ഇതെല്ലാം എന്ത്? ഏറ്റവും ഒടുവിലായി കഴിഞ്ഞയാഴ്ച കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ വെട്ടിക്കുറച്ചു. ഇനി എവിടെ പോയി മീൻ പിടിക്കും? ഈ കാണുന്ന വഞ്ചിയും ബോട്ടുമൊക്കെ വെട്ടിക്കീറി കത്തിക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ കേരളത്തിലെ മത്സ്യബന്ധന സമൂഹം രാജ്യത്തിന് നൽകുന്ന സംഭാവനയെ സംബന്ധിച്ച് വല്ല ധാരണയുമുണ്ടോ? ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർ സ്വയം പട്ടിണി കിടന്നുകൊണ്ട് രാജ്യത്തെ തീറ്റിപ്പോറ്റുകയാണ്. ആ മനുഷ്യരോട് അല്പമെങ്കിലും കാരുണ്യം കാണിക്കേണ്ട നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ശ്രീ എം ടി രമേശിൻ്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി ജെ പി മത്സ്യമേഖലാ നയപരിപ്രേക്ഷ്യം എന്നൊരു രേഖ പുറത്തിറക്കുകയുണ്ടായി. അതിൽ 3 കാര്യം പറഞ്ഞിരിക്കുന്നു. ഒന്ന്,
ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ യാനങ്ങളും ആഴക്കടലിലാകട്ടെ തീർത്തായിക്കോട്ടെ അത് മുഴുവൻ ഡി ഫാക്ടോ ഇന്ത്യൻ വെസൽസ് ആയിരിക്കണം. രണ്ട്, ഒരു കാരണവശാലും വിദേശ കപ്പലുകൾക്ക് അനുമതി നൽകരുത്. മൂന്ന്, മത്സ്യബന്ധനത്തെ സംബന്ധിച്ച് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു നയം കേന്ദ്ര സർക്കാർ രൂപീകരിക്കണം. നാല്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ അടക്കമുള്ള ഇന്ധനം സബ്സിഡി നിരക്ക് നൽകണം. ബി ജെ പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധര റാവുവും പ്രകാശ് മൽഗാവ് ഈ രണ്ട് പേർ ചേർന്നിറക്കിയ പുസ്തകത്തിന്റെ ആമുഖം തന്നെ നിതിൻ ഗഡ്കരി ഇറക്കിയിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നത് ബി ജെ പി സർക്കാർ, മോഡി സർക്കാർ അവർ അന്ന് പ്രഖ്യാപിച്ച ആ നയം കോൺഗ്രസിനെതിരായ വിധിയെഴുത്ത് വന്നൊരു സംസ്ഥാനമാണ്. കോൺഗ്രസിന് നയങ്ങൾക്കെതിരായിട്ടാണ് ഈ സർക്കാർ വോട്ട് വാങ്ങിച്ചത്. നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നയം നടപ്പാക്കാൻ നിങ്ങൾ എന്തിന് വൈകണം? മീനാകുമാരി റിപ്പോർട്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തിരസ്കരിച്ചെങ്കിൽ അത് തിരസ്കരിക്കാൻ നിങ്ങൾക്ക് എന്താണ് മടി? ഇതിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ത്യയുടെ കുത്തകകൾക്ക് ഭരണമേഖലയിലുള്ള സ്വാധീനമാണ്. ഇനി ഇപ്പോഴത്തെ വിഷയം, മത്സ്യബന്ധന നിരോധനം. കഴിഞ്ഞ 24 വർഷമായി കേരളത്തിൽ 47 ദിവസം ട്രോൾ ബാനുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനമില്ല. 2003-2004 കെ വി തോമസിന്റെ കാലത്ത് ഇതുപോലെ മരണങ്ങളെ നിരോധിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ശക്തമായ സമരം നടത്തി. 2007 മത്സ്യബന്ധന അവകാശം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു നിയമനിർമ്മാണത്തിലൂടെ സംരക്ഷിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ സംസ്ഥാനത്ത് ഇന്ന് ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും നയം അതേപടി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ വലിയ കഷ്ടമാണ്. ഗുജറാത്തിലാകട്ടെ മഹാരാഷ്ട്രയിലാകട്ടെ, അവിടെ പിടിക്കുന്ന മത്സ്യം വ്യത്യസ്തമാണ്, ഫിഷറി വ്യത്യസ്തമാണ്, മൺസൂൺ വ്യത്യസ്തമാണ്, കടൽ വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യയെ മുഴുവൻ ഒരൊറ്റ ഏകകമായി കണ്ടുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാര അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, ഫെഡറലിസത്തിൻ്റെ മൗലികമായ ജനാധിപത്യ അവകാശം നിരസിക്കുന്ന, കുത്തകൾക്ക് വേണ്ടി പാവപ്പെട്ടവൻ്റെ ഉപജീവന അവകാശം കവർന്നെടുക്കുന്ന ഒരു നയമാണ് നടപ്പാക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും പാവപ്പെട്ടവരായതുകൊണ്ടും അവരുടെ ശബ്ദം ആരും കേൾക്കില്ല എന്ന നിലയിൽ ചെയ്യുന്നത് അങ്ങേയറ്റത് ദ്രോഹമാണത്. വ്യക്തമാണ്. ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ശ്രീ കെ ബാബു ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ ബാബു, ഒന്ന്, ബി ജെ പി അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു മത്സ്യനയം, മത്സ്യബന്ധന നയം നടപ്പാക്കുന്നു. കേരളത്തെ അത് നേരിട്ട് ബാധിക്കുന്നു. 47 ദിവസമുണ്ടായിരുന്ന ട്രോളിംഗ് നിരോധനം 61 ദിവസത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ബാധകമല്ലാതിരുന്ന ആ നിരോധനം അവർക്കുകൂടി കേന്ദ്ര സർക്കാർ ബാധകമാക്കിയിരിക്കുന്നു. അപ്പോൾ 10 വർഷം മുമ്പ് ഇത് ചെയ്തപ്പോൾ ഒരു ഉപരിതല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിയമസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് അന്ന് സംസ്ഥാന സർക്കാർ അതിനെ മറികടന്നു. ആ രീതിയിൽ എങ്ങനെ ഇപ്പോൾ മൊത്തം നയം മാറ്റം ബി ജെ പി സർക്കാരിൻ്റെ അത് എത്രത്തോളം സാധ്യമാകും എന്ന് പാർലമെന്റിൽ ഉന്നയിക്കും എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത്. പക്ഷെ കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. 1984 മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയതാണ്. 47 ദിവസമാണ് കേരളത്തിലെ ട്രോളിംഗ് നിരോധനം നമുക്കെല്ലാം അറിയാവുന്ന പോലെ നടപ്പാക്കിയിരുന്നത്. ഈ കഴിഞ്ഞ 18 മാർച്ച് കേന്ദ്ര മന്ത്രി ഒരു യോഗം ഡൽഹിയിൽ ഫിഷറീസ് മിനിസ്റ്റേഴ്സിന്റെ വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തപ്പോ ഞാൻ വളരെ വ്യക്തമായി ട്രോളിംഗ് നിരോധനത്തിന്റെ കാര്യത്തിലുള്ള കേരളത്തിന്റെ നിലപാട് അറിയിച്ചിരുന്നു. 47 ദിവസം കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത് ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഡോക്ടർ സേതുറാവു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ അത് നമുക്കെല്ലാം മനസ്സിലാക്കിയ പോലെ 61 ദിവസമായി മാറ്റുകയാണ്. ഇത് ഓരോ സംസ്ഥാനത്തും മൺസൂൺ പീരീഡ് തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒരു യൂണിഫോം ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, അന്നാകെ യോജിച്ച ഒരു കാര്യം 31 ജൂലൈ അവസാനിപ്പിക്കാം ട്രോളിംഗ് നിരോധനം, ആ കാര്യത്തിൽ യോജിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നീട് അജിമോട് അത് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു ഏകീകൃതമായ ട്രോളിംഗ് നിരോധനം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുകയാണ് എന്നോ. അപ്പോ അത് കേരളത്തിലെ പരമ്പരാഗത മേഖലയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. പിന്നെ 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് 12 നോട്ടിക്കൽ മൈൽ. ആ 12 നോട്ടിക്കൽ മൈലില് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിലാണെങ്കിലും 5 കൊല്ലം കൊണ്ട് അവിടെയും ഈ നിരോധനം കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഒരു എക്സ്ക്ലൂസീവ് സോൺ സ്ഥാപിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഈ പുതിയ ഗവൺമെന്റ് അങ്ങേയറ്റം ദ്രോഹകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്.
ശ്രീ കെ ബാബു, പക്ഷേ അതിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലേ? ഇപ്പൊ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ട്രോളിംഗ് നിരോധനത്തിന് പുറത്തായിരുന്ന വള്ളങ്ങൾ അവ ട്രോളിംഗ് നിരോധനത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുന്നു, അത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ മൺസൂൺ കാലത്താണ് കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന മീനുകൾ അത് തീരത്തേക്ക് അടുക്കുന്നത്, അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം, അത് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന ആ തീരദേശത്തേക്ക് കേന്ദ്ര സർക്കാർ അതിൻ്റെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ 2007 പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു നിയമനിർമ്മാണം നമ്മൾ നടത്തിയിട്ടുണ്ട് നിയമസഭയിൽ. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ മൊത്തം നയമാറ്റത്തിന് മുമ്പ് തന്നെ ഈ പട്ടിണി കിടന്ന് മരിക്കാതെ ഈ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ, അതിനെന്ത് ചെയ്യാൻ കഴിയും? അല്ല, ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ നയം അതിൽ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യത ഏത് പരിധി വരെ എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോ 12 നോട്ടിക്കൽ മൈൽ വരെ ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണ അധികാരമുണ്ട്. പക്ഷെ അതിലേക്കുള്ളൊരു കടന്നുകയറ്റം, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പുതിയ നിയമം, ആ നിയമം കേരളത്തിൽ ഈ 12 നോട്ടിക്കൽ മൈലിൽ കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം വരത്തക്ക വിധത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തു കൂടി 2012 മറൈൻ ഫിഷറീസ് മാനേജ്മെന്റ് റെഗുലേഷൻ ആക്ടിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു കടന്നുകയറ്റം നടത്താൻ ആലോചിക്കുകയാണ്. അപ്പൊ ഒരു ഡ്യുവൽ നേതൃത്വം വരും. അപ്പൊ അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആത്യന്തികമായിട്ട് പെർമിറ്റ് എടുക്കേണ്ടി വരും ഈ 12 നോട്ടിക്കൽ മൈലിലും. കാരണം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന നിയമനിർമ്മാണത്തിലൂടെ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾ തന്നെ സംസാരിച്ച പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് പാസ്പോർട്ട് വേണം. ഈ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി, ബ്ലൂ റെവല്യൂഷൻ. ആ ബ്ലൂ റെവല്യൂഷൻ പ്രഖ്യാപിച്ചപ്പോ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ഞാൻ ധരിച്ചത് മന്ത്രി എന്നുള്ള നിലയിൽ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത ഒരു ഏറ്റവും വലിയ മറ്റൊരു ദ്രോഹം ഈ വിശാഖപട്ടണം കമ്മീഷൻ റിപ്പോർട്ട്, ഡോക്ടർ സേതുറാവു കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ പുതിയ മറൈൻ നിയമം, പുതിയ ഈ ഫിഷറീസ് മാനേജ്മെന്റ് റെഗുലേഷൻ ആക്ട്, ഇതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് ഹാർബർ നിർമ്മിക്കാൻ 75% കേന്ദ്ര ഗവൺമെന്റ് വിഹിതമായിരുന്നു, 25% മതിയായിരുന്നു സംസ്ഥാന വിഹിതം. അതിലേക്ക് നമുക്ക് എത്താം. ശ്രീ കെ ബാബു, ഇപ്പോൾ ശ്രീ ടി ജെ ആഞ്ചലോസ് ആലപ്പുഴയിൽ, കൊല്ലത്ത്, കൊച്ചിയിൽ, അതുപോലെ കേരളത്തിൻ്റെ തീരദേശ മേഖലയാകെ മത്സ്യത്തൊഴിലാളികൾ അടിയന്തരമായി, ഈ മൺസൂൺ കാലം അവരെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയുടെ നാളായിരിക്കും, എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും? എത്രത്തോളം പ്രക്ഷോഭം, എങ്ങനെ ഇതിനെ തിരുത്താൻ കഴിയും? അല്ല, ഇതിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ്, പ്രത്യേകിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു നയമാണ്. കേരളത്തിൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ കൊണ്ടുവന്ന നിയമത്തെ സംബന്ധിച്ച് പ്രകാശ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും അതേ രീതിയിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം. ഏപ്രിൽ മാസത്തിലെ പുതിയ ഉത്തരവാണ്, അതിനെ മറികടക്കുന്നതിന് ഓർഡിനൻസ് ആണോ നിയമനിർമ്മാണോ ആണോ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണം. കേരളത്തിൽ യന്ത്രവൽക്കൃത ബോട്ട് ഉടമകളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഗവൺമെന്റും വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് കമ്മീഷനുകളെ വെച്ചുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത്. എല്ലാവരും അംഗീകരിച്ചു പോകുന്നതാണ്. ഇതിപ്പോൾ ട്രോളിംഗ് നിരോധനമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് സമ്പൂർണമായ മത്സ്യബന്ധന നിരോധനം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നടക്കല്? ഇപ്പോൾ 12 നോട്ടിക്കൽ മൈലിനപ്പുറം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന ഒരു സ്ഥിതി വന്നാൽ അവരെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കടലിൽ നമുക്കുള്ള അവകാശം നിഷേധിക്കുന്നു. മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ പ്രേമചന്ദ്രനും MD രമേശും ഒക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. രാധാമോഹൻ സിംഗ് ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കില്ല എന്നുള്ളതല്ല, സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുമെന്നുള്ളതാണ്.
അപ്പൊ കഴിഞ്ഞ നവംബർ 12-28 തീയതികളിൽ പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവുകളും പബ്ലിക് നോട്ടീസുകളും എല്ലാം അടിസ്ഥാനത്തിൽ ഈ ട്രോളിംഗ് മത്സ്യബന്ധന നിരോധന നാളുകളിൽ മൺസൂൺ നാളുകളിൽ വിദേശ ട്രോളറുകൾക്ക് നിർബാധം മത്സ്യബന്ധനം നടത്താം. അപ്പോൾ വിദേശിക്ക് തീരക്കടൽ വരെ വന്ന് മത്സ്യബന്ധനം നടത്താം. ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ കടലിൽ മത്സ്യബന്ധന അവകാശം നിഷേധിക്കുന്നു. ഇതാണ് വളരെ വിചിത്രമായ ഒരു രീതി. അത് പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട്, സൈദാ റാവു കമ്മിറ്റി റിപ്പോർട്ട്, ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും പ്രത്യേകത എന്താണെന്നറിയുമോ? മത്സ്യത്തൊഴിലാളി സമൂഹവുമായി ചർച്ച ചെയ്തിട്ടില്ല, ഇൻഡസ്ട്രിയിലുള്ളവരുമായി ചർച്ച ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളുമായി ചർച്ച ചെയ്തിട്ടില്ല. ഏകപക്ഷീയമായി ശാസ്ത്രജ്ഞന്മാരെ വിലക്കെടുത്ത് അവരുടെ പേര് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക, ബന്ധപ്പെട്ട മേഖലയിൽ യാതൊരു ചർച്ചയും ഇല്ല. അപ്പൊ ഇത്തരം റിപ്പോർട്ടുകൾ മത്സ്യത്തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൂടി രംഗത്ത് വരുമ്പോഴാണ് ഇത് വലിയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാകുന്നത്. കേരളത്തെ സംബന്ധിച്ച് 44 നദികൾ ഉണ്ട്. നദികൾ കടലുമായുള്ള ബന്ധം, അതിനകത്തു നിന്ന് ഒഴുകി വരുന്ന ജൈവ വൈവിധ്യം, ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നാളുകളിൽ മത്സ്യസമ്പത്തിൻ്റെ വർധന ഉണ്ടാകുന്നത്. അത് പിടിച്ചെടുക്കുന്നതിനാണ് ട്രോളിംഗ് നിരോധിച്ചുകൊണ്ട് ഉപരിതല മത്സ്യങ്ങളെ പിടിക്കുന്നതിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അനുവാദം കൊടുക്കുന്നത്. ആ സമയത്ത് അത് പിടിച്ചെടുത്തില്ല എങ്കിൽ നശിച്ചു പോകും. അത് 2 വർഷം, 3 വർഷം, 4 വർഷമൊന്നും ജീവിക്കുന്ന മത്സ്യങ്ങളല്ല. അപ്പൊ ശാസ്ത്രീയമായ ഒരു പഠനവും നടത്താതെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ, ചില ശാസ്ത്രജ്ഞന്മാർ വിദേശ ശക്തികൾക്ക് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ശ്രീ ചാൾസ് ജോർജ്, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP അതിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മാറി കുത്തകകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതേസമയം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് പട്ടിണി മാത്രമാണ് ബാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ നയരൂപീകരണം എങ്ങനെ എന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി ശ്രീ കെ ബാബു പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ ഈ നിരോധനം മറികടക്കും? എങ്ങനെ സർക്കാർ നയത്തെ തിരുത്താൻ കഴിയും? കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ട്രോൾ ബാൻ 90 ദിവസം ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സമവായം ഞങ്ങൾക്കിടയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 47 ദിവസത്തെ ട്രോൾ ബാൻ ഉള്ളത്. ഗുജറാത്തിൽ 67 ദിവസം, മഹാരാഷ്ട്രയിൽ 67 ദിവസം ഒക്കെ ഉണ്ട്. ആ പ്രദേശത്തെ കടൽ വ്യത്യസ്തമാണ്, അവിടുത്തെ മീനും വ്യത്യസ്തമാണ്. അവിടെ അടുത്തിട്ട് മത്സ്യങ്ങളായ കിളിമീൻ, ബോംബെ ഡക്ക്, ആവോലി ഇതൊക്കെയാണ് ഉള്ളത്. കേരളത്തിലാണ് ചാളയും മൈലയും നെത്തോലിയും വറ്റയും ഉള്ളത്. അതാണ് മൺസൂൺ തീരത്തേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് 12 കിലോ നോട്ടിക്കൽ മൈലിന് വെളിയിൽ പോകാൻ പാടില്ല, ഒന്ന്. രണ്ട്, 12 നോട്ടിക്കൽ മൈലിനുള്ളിലും ഈ നിരോധനം നടപ്പാക്കണമെന്നത് രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകീകരിച്ച് എല്ലാ സ്ഥലത്തും പൂർണ്ണ മത്സ്യബന്ധന നിരോധനം. ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ അവകാശം കടന്നു കയറുന്ന ഒരു പരിപാടിയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ തീരുമാനങ്ങളും നടപടികളും. ഞങ്ങളതുകൊണ്ട് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും, പരാജയപ്പെടുത്തും. 10 വർഷം മുമ്പ് ശ്രീമാൻ KV തോമസ് മന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലൊരു നിരോധനം കൊണ്ടുവന്നതാണ്. മൂന്നാർ പോലീസ് സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ 10 പോലീസ് ബോട്ടുകൾ നിർത്തി ഈ കൊച്ചി അഴിമുഖത്ത് ഞങ്ങളെ തടഞ്ഞു. ഞങ്ങൾ പോയി. ഉപജീവന അവകാശം തടയാനുള്ള ആർക്കും അവകാശമില്ല. ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 10-ാം തീയതി കൊച്ചി ഇവിടുന്ന് പോയ ബോട്ട് അവർ 1000 നോട്ടിക്കലുമായി അകലെയാണ് ഇന്ന് 10-ാം തീയതി അറസ്റ്റിയപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, ഡിയോഗ ഗാർച്ചേലി. അപ്പോൾ കടലിനകത്ത് 12 നോട്ടിക്കൽ മൈൽ 15 നോട്ടിക്കൽ മൈൽ എന്ന വേർതിരിവ് സാധ്യമല്ല. കടലിൽ മീനിൻ്റെ പെലപ്പ് നുര കാണുന്നിടത്ത് മീനടിക്കും, അതിനെ ഫോളോ ചെയ്ത് പോകും. അവിടെ സംസ്ഥാന അതിർത്തി, കേന്ദ്ര അതിർത്തി എന്നൊരു സൗമിത്ര രേഖ അസാധ്യമാണ്. അതുകൊണ്ട് കേന്ദ്രം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ തീരക്കടലിൻ്റെയും ആഴക്കടലിൻ്റെയും സവിശേഷത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നയം കൊണ്ടുവരികയാണ്. ആ നയത്തിൻ്റെ അഭാവത്തിൽ നിയമം കൊണ്ട് ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ കടലിൽ പോകുമ്പോൾ അതിർത്തി ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങൾ അതിർത്തി ലംഘിച്ച് ഇപ്പോൾ മീൻ പിടിക്കാൻ പോയി എന്ന് കരുതുക, എന്ത് ചെയ്യും? 1982 മറൈൻ ഫിഷിംഗ് സോൺ ആക്ട് ഉണ്ട്. അതിനൊരു റൂള് പോലുമില്ല, ചട്ടം പോലുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും? പിന്നെ ആകെ ചെയ്യാവുന്നത് കോസ്റ്റ് ഗാർഡിനെ വെച്ച് ഞങ്ങളെ വരട്ടുക എന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡിനേക്കാളും വലിയ രാജ്യസേവനം നടത്തുന്ന സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. അപ്പം അതുകൊണ്ട് ഈ പേപ്പടി ഒന്നും ഞങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ, കേരള സർക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കും ഞങ്ങൾ വിചാരിക്കുന്നത്. നിന്നാലും നിന്നില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപജീവന പ്രശ്നമാണ്. ഞങ്ങൾ കടലിൽ പോകും, മീൻ പിടിക്കും. വളരെ വ്യക്തമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാന സർക്കാർ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തൊഴിലാളികൾക്കൊപ്പം നിൽക്കും, കേന്ദ്ര സർക്കാരിനെ ഭരണഘടനാവിരുദ്ധമായ ഇടപെടലുകളെ ചെറുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആ ഒരു ചെറുത്തുനിൽപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിലും മത്സ്യത്തൊഴിലാളികൾ
ഈ തെറ്റായ നയം മറികടക്കും എന്നാണ് ശ്രീ ചാൾസ് ജോർജ് പറയുന്നത്. വളരെ നന്ദി ഫിഷറീസ് മന്ത്രി ശ്രീ കെ ബാബു, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി, ശ്രീ ചാൾസ് ജോർജ്, ശ്രീ ടി ജെ ആഞ്ചലോസ്, എം ടി രമേശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.